ഇപ്പൊ മിമിക്രി കാറിൽ ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്ന വെച്ചാൽ എനിക്കറിയാം അത്യാവശ്യമൊക്കെ. പക്ഷെ ഇന്ത്യയില് അയ്യോ ഏറ്റവും കൂടുതൽ വിലയുള്ള കീബോർഡ് ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കുന്നത് ഇന്ത്യയിൽ, അത് ഏതാണ്? അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വിലയുള്ള കീബോർഡ് എന്ന് പറയണത് അങ്ങനെയുള്ള എല്ലാം ഏകദേശം ഒരു റേഞ്ചാണ്, ഒരു ഓൾമോസ്റ്റ് ഒരു റേഞ്ച് ഉണ്ട്. പിന്നെ ഞാനൊരു സമയത്തൊരു കീബോർഡ് വാങ്ങിയായിരുന്നു, ഒരു 4.5 ലക്ഷം രൂപ കൊടുത്ത ഒരു കീബോർഡ് വാങ്ങി. ഇതിനിടയ്ക്ക് വേറെന്തോ പറയാൻ വന്നപ്പോൾ, വേറെ പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഞാനൊരു കീബോർഡ് കൊടുത്തില്ല, എനിക്ക് ആദ്യമായിട്ട് എനിക്ക് മുകേഷ് ഏട്ടൻ്റെ മേൽ പരീക്ഷിക്കണം. ഞാനിത് പല നാളെ, അതായത് കാരണം എന്താ പിച്ചാരടി, ഞാനിവിടെ ചോദിച്ചു പ്രൊഡ്യൂസറെടുത്ത് ചോദിച്ചു, മുകേഷ് ഏട്ടൻ ഇന്നേ വരെ ഇവിടെ ഒരു പാട്ടിന്റെ വരി പാടിയിട്ടേ ഇല്ല. അതുകൊണ്ട് എന്താ ബഡായ് ബംഗ്ലാ ഇപ്പോഴും നമ്പർ വൺ പ്രോഗ്രാമാ? അതല്ല പാടാതിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല പോലെ പോകുന്നുണ്ടല്ലോ, ഇവന്മാരൊക്കെ കൂടെ കൊളവാക്കുമ്പം പാടാന്ന് വിചാരിച്ചു. അല്ല അതുമല്ല, ഇതിപ്പോ സ്റ്റീഫൻ കീബോർഡ് പരീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തുള്ള പല മരുന്ന് പരീക്ഷണങ്ങളും ഒക്കെ മുകേഷേട്ടന്റെ പുറത്ത് തന്നെ നടത്തണം. നമുക്ക് അതെല്ലാം ചേട്ടന്റെ പുറത്താണ്. മുകേഷേട്ടന്റെ പടത്തില് മുകേഷേട്ടൻ അഭിനയിച്ച എന്റെ എനിക്ക് ഫേവറേറ്റ് റാംജറാവ് സ്പീക്കിംഗ് അങ്ങനെയുള്ള കുറെ, അതിലൊരു ഒരു തീം സോങ് ഉണ്ട്, അവർക്ക് അമളി പറ്റുമ്പോ ഒരു പെട്ടെന്നൊരു പാട്ട് എവിടെ കേട്ടില്ലേ, ശരി, ആ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പാട്ട് ഗുലുമാൽ എന്ന് പറയുമ്പോ ഒരു 5 പേര് പാടിയിട്ടുണ്ട് അതില്. മുകേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഓർമ്മയുണ്ടോ? ഉണ്ട്, കോറസ് ആണ്. അങ്ങനെ സാധനല്ല, അതൊരു 5 പേരാ പാടിയിരിക്കുന്നത്. ഇത് മുഴുവനും ഒരാളിൽ പാടാൻ പറ്റും. ഈ കീബോർഡിൻ്റെ ടെക്നോളജി അതാണ്. ഒരാൾ പാടുന്നത് 5 പേരാക്കി 10 പേരാക്കി എനിക്ക് റിയൽ ടൈം പാടാം. അപ്പം എനിക്കത് ഇത് മുകേഷ് ഏട്ടൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ടും പാട്ടായതുകൊണ്ടും നമുക്ക് പരീക്ഷിക്കാം. ആ ഗുലുമാൽ മാത്രം പാടിയാൽ മതി. ഓക്കെ, ആദ്യമായിട്ട് മുകേഷ് ഏട്ടൻ പാടാൻ പോകാം. അപ്പൊ നമ്മുടെ എല്ലാ സെറ്റപ്പുകളും റെഡി ആയല്ലോ. റെഡി, ഞാൻ വിളിച്ചോട്ടെ? ഇതാണ് ആ സാധനം ഉണ്ടോ? അതാണ് ആ സാധനം. എന്റെ പേരെന്താണ്? ഇതിന്റെ പേര് പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാ ആൾക്കാരെല്ലാരും മേടിക്കും. അല്ല, ഈ കമ്പനിക്കാർ തന്നെ ഇടിക്കും, കാരണം ഈ കമ്പനിക്കാർ എനിക്ക് പൈസ തരുന്നുണ്ട്. അപ്പൊ ശരി, പേര് വരണ്ട. സുഹൃത്തുക്കളെ, ബഡായ് ബംഗ്ലാവിന്റെ എത്രയോ എപ്പിസോഡുകളിലെ ചരിത്രത്തിലെ വരുന്ന ചരിത്ര മുഹൂർത്തത്തിലേക്ക് പോവുകയാണ്. എന്തും സംഭവിക്കാം, ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. മുകേഷ് ഏട്ടൻ പാട്ട് പാടാൻ പോവാണ്. സുഹൃത്തുക്കളെ, മുകേഷ് ഏട്ടൻ പാട്ട് പാടാൻ പോവാണ്. മുകേഷേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്റെ കൂടെ പാടിയവരെല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടാ പാടാറുള്ളു, അപ്പൊ ഇതൊന്നും ഉണ്ടായിരിക്കണം. ആ അത് നല്ലതാ. പുതിയ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് ഞാൻ. സംഗീതം ഒരു സാഗരമാണ്, അത്യഗാധമായ സാഗരത്തിലേക്ക് എടുത്തു ചാടുമ്പോഴാണ് ആഴങ്ങളിൽ നിന്നും മുത്തും പൗഢവുമായി നമ്മൾ പൊങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത്. പാട്ടിനെ കിടക്കുന്നതിന് മുമ്പ് നല്ല രസമുണ്ട്. പണ്ട് ഏഷ്യാനെറ്റിലെ വേതാളത്തിന്റെ ശബ്ദം, വേതാള സീരിയലിനകത്ത്. നീ എന്ത് പറഞ്ഞോ? കണ്ടോ, മുത്തും പൗഢവും പൊങ്ങി വന്നത് കണ്ടോ? ഒരു 2 വാക്ക് വേറെ എന്തെങ്കിലും പറയൂ. മലയാളത്തിലെ സംവിധായകരും എഴുത്തുകാരും മുകേഷ് എന്ന നടനെ ശരിക്കും പ്രയോജനപ്പെടുത്തിയിട്ടില്ല.